നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും റഷ്യ യുക്രൈൻ യുദ്ധം ചർച്ചയാവുകയാണ്. റഷ്യൻ സൈന്യം ആധിപത്യം ഉറപ്പിച്ചിരുന്ന വടക്കിഴക്കൻ മേഖലയിലെ രണ്ട് നഗരങ്ങൾ യുക്രൈൻ തിരിച്ചുപിടിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഖർഗേ പ്രവിശ്യയിലെ ഇസിയം, ബലാക്ലിയ എന്നിവിടങ്ങൾ യുക്രൈൻ സൈന്യം വളഞ്ഞതോടുകൂടി റഷ്യ തങ്ങളുടെ സൈന്യത്തെ പ്രദേശത്തു നിന്നും പിൻവലിച്ചു. ഇസിയത്തിൽ ഉണ്ടായിരുന്ന യുദ്ധോപകരണങ്ങൾ ഉപേക്ഷിച്ചാണ് റഷ്യൻ സൈന്യം മടങ്ങിയത്. മറ്റൊരു നഗരമായ സ്കൗൻസ്കിയിൽ യുക്രൈൻ സൈനികർ പതാക ഉയർത്തുന്നതിന്റെ ദൃശ്യം പ്രസിഡന്റ് വ്ളാമർ സെലൻസ്കി പങ്കുവച്ചിരുന്നു. ഏകദേശം 3000 ചതുശ്ര അടി യുക്രൈൻ ഭൂമി റഷ്യയിൽ നിന്നും മോചിപ്പിച്ചതായും റഷ്യൻ അതിർത്തിയിൽ നിന്നും 50 കിലോമീറ്റർ അകലെ സേന നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും യുക്രൈൻ സൈന്യം വ്യക്തമാക്കുന്നു. ഞായറാഴ്ച ഊർജ്ജ വിതരണ കേന്ദ്രങ്ങൾക്ക് നേരെ റഷ്യ ആക്രമണം നടത്തി യുക്രൈനെ ഇരുട്ടിലാക്കി. ആക്രമണത്തെ തുടർന്ന് ഖർഗേ മേഖലയിലെ വൈദ്യുതി, കുടിവെള്ള വിതരണം 80% പുനഃസ്ഥാപിച്ചതായി യുക്രൈൻ ഭരണകൂടം അറിയിച്ചു. എന്നാൽ സൈന്യത്തോട് താൽക്കാലികമായി പിന്മാറാൻ മാത്രമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നും ഡോൺസ്ക് മേഖലയിലെ സൈനിക ശക്തി ശക്തമാക്കാനാണ് നിങ്ങൾ ചെയ്തതെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തലസ്ഥാനമായി കീ പിടിച്ചെടുക്കാനുള്ള ശ്രമം നടക്കാത്തതിന് പിന്നാലെ റഷ്യക്കേറ്റ തിരിച്ചടിയാണിത്. അമേരിക്കയും ബ്രിട്ടനും പോളണ്ടും അടക്കം നിരവധി നാറ്റോ രാഷ്ട്രങ്ങൾ യുക്രൈന് പടക്കോപ്പുകൾ നൽകുന്നുണ്ട്. യുക്രൈൻ യുദ്ധം ആരംഭിച്ചത് 6 മാസം പിന്നിടുമ്പോൾ യുക്രൈനിൽ നിന്നും ഇതുവരെ പലായനം ചെയ്തത് 42 ലക്ഷം പേരാണ്. അയൽ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തവരിൽ 90% പേരും സ്ത്രീകളും കുട്ടികളുമാണ്. ഭൂരിഭാഗം പുരുഷന്മാരും യുക്രൈൻ സൈന്യത്തിൽ ചേരുന്നതിനായി രാജ്യത്ത് തന്നെ തുറന്നു. രാജ്യത്തിനകത്ത് 64 ലക്ഷം പേർ അഭയാർത്ഥികളാകുകയും കണക്കിൽ പറയുന്നു. പലായനം ചെയ്തവരിൽ കൂടുതൽ പേരും പോയത് അയൽ രാജ്യമായ പോളണ്ടിലേക്കാണ്. റഷ്യൻ അനുകൂലിയായ പ്രസിഡന്റ് വിക്ടർ യാനുകോവിച്ചിനെ പുറന്തള്ളി പ്രതിപക്ഷം യുക്രൈന്റെ അധികാരം പിടിച്ചെടുത്തതോടുകൂടിയാണ് റഷ്യയും യുക്രൈനും തമ്മിൽ പിണങ്ങിയത്. യൂറോപ്യൻ യൂണിയനുമായുള്ള US നേതൃത്വം നൽകുന്ന നാറ്റോ സൈനിക സഖ്യമായി യുക്രൈൻ കൂടുതൽ അടുക്കുന്നത് തന്നെയാണ് റഷ്യയുടെ തലവേദന. നാറ്റോയിൽ ചേരാനുള്ള ആഗ്രഹം 2008 യുക്രൈൻ പരസ്യമാക്കിയിരുന്നു. ഇത് റഷ്യയെ ചൊടിപ്പിക്കുകയും ചെയ്തു. റഷ്യയെ ലക്ഷ്യം വെച്ചുള്ള മിസൈലുകളുടെ ലോഞ്ച് പാഡായി നാറ്റോ യുക്രൈനെ ഉപയോഗിക്കുമെന്നാണ് പുടിൻ പറഞ്ഞത്. തങ്ങളുടെ അയൽ രാജ്യം എതിർശേരിയിലേക്ക് എത്തുന്നത് ഭീഷണിയാണെന്ന് റഷ്യയ്ക്ക് ഉറപ്പാണ്. ഇതെല്ലാം മുന്നിൽ കണ്ട് ഇക്കഴിഞ്ഞ ഡിസംബറിൽ റഷ്യ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നിൽ വെച്ച ആവശ്യങ്ങളുടെ നീണ്ട പട്ടികയുണ്ട്. അതിൽ പ്രധാനം യുക്രൈനെ ഒരിക്കലും നാറ്റോയിൽ ചേരാൻ അനുവദിക്കരുത് എന്നാണ്. 2022 ഫെബ്രുവരി 24 അർദ്ധരാത്രിയിലായിരുന്നു യുക്രൈനെതിരെ റഷ്യ യുദ്ധം പ്രഖ്യാപിച്ചത്. അതിർത്തികൾ പിടിച്ചടക്കി ഇരച്ചു കയറിയ റഷ്യൻ പട്ടാളക്കാർ ഒട്ടുമിക്ക യുക്രൈൻ നഗരങ്ങൾ പിടിച്ചടക്കി. നിരവധി സാധാരണ മനുഷ്യരെയും കൊന്നൊടുക്കി കുട്ടികളെയും സ്ത്രീകളെയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു.